ഹേയ് ഗൈസ്, എന്നാൽ നമ്മൾ പുതിയ സ്വാധീനം ഗൈസ് ഒന്നും കൂടി സംസാരിക്കാൻ പോകുന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയറിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടോപ്പ് പോയിൻ്റ് കാലം കുറിച്ചിട്ടാണ്. വേറെ എന്തല്ല, നമ്മൾ ഡബിൾ ഡയമണ്ട് ടോപ്പ് പോയിൻ്റ് അല്ലെങ്കിൽ ബോണസ് ഡയമണ്ട് ടോപ്പ് പോയിൻ്റ് കാലൊക്കെ എന്ന് വേണമെങ്കിൽ പറയാനാണ്. സോ യെസ് ഗൈസ്, ആ ടോപ്പ് പോയിൻ്റ് കാലൊക്കെ നമുക്ക് വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ ഇപ്പോൾ SSLC എക്സാമും അതേപോലെ തന്നെ +6 കാലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പ്ലേസും കാലിലൊന്നും ഗെയിമിംഗ് കയറാറില്ല. സോ ഒരു അപ്ഡേറ്റും കാലൊക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൻ ഫ്രീ ഫയർ എന്ന കാലം ഒരു സീരീസും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ ഈ ഒരു വീഡിയോയിലും വാട്സപ്പിൻ ഫ്രീ ഫയർ കാലൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ പരിപാടി കിടക്കാം. സോ ഗൈസ്, മെയിൻലി ഇപ്പോൾ ഫ്രീ ഫയറിൽ കയറി നിങ്ങൾ നോക്കി ചെയ്യും. 2nd April മുതൽ, അതായത് ഇന്നത്തെ ദിവസം മുതൽ തന്നെ നമുക്കിവിടെ BTS ഒരു ചെറിയൊരു ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ കോസ്റ്റ്യൂം അങ്ങനത്തെ വലിയതാവുന്നുള്ളത്, പക്ഷേ ഇത് ലൂട്ട് ബോക്സ് ആണ് നമുക്കിവിടെ കാണുകയെന്നുണ്ട്. ഈ ഏകദേശം 100 diamonds ടോപ്പിന് ലൂട്ട് ബോക്സ്, 500 diamonds നമുക്കിവിടെ ഒരു ഗ്ലോ ആൻഡ് സ്കിന്നാണ് കിട്ടുന്നത്. പിന്നെ വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇത് നമ്മളെ ഗ്രീൻ ഫാം 3 കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഈ ചോ അതേ തീമിൽ വരുന്ന ഒരു ഗെയിമാണ് ഈ ചെലക്ക് ഒരു വെബ് ഇവൻ്റാണ് നമുക്ക് വന്നിട്ട് FF Valley എന്നാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെ നല്ല നിങ്ങൾ ക്രോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളെ വീടും അതേപോലെ തന്നെ നിങ്ങളെ എല്ലാ ഭാഗം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ ഐറ്റംസ് സീരീസിൽ വരെയെങ്കിൽ അത്യാവശ്യം കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്നാണ് ചേച്ചി. സോ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് കാണിച്ചു തരാൻ മാത്രമല്ല, നിങ്ങളുടെ ഹാർവസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണ് ഇവിടെ കുറേ ഒരു ബാഗ് ഓഫ് ബീൻസ് പോലത്തെ സാധനങ്ങളൊക്കെ കാണാം. അത് നിങ്ങൾ ഈ ഒരു ഗ്രാസ് പോയി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഹാർവസ്റ്റ് ചെയ്തിട്ട് ക്രോപ്പ് എന്ന സെക്ഷനിൽ പോയിട്ട് ഇത് വിറ്റാൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നിങ്ങൾക്ക് കാണിച്ചു ശ്രദ്ധിച്ച് നോക്കി ചെങ്കിൽ ഓരോ ക്രോപ്പിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ ഇട്ട് ടൈമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈമർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനാണ്. വെയർ ഹൗസ് എന്ന സെക്ഷനിൽ പോയിട്ട് ക്രോപ്പ് എന്ന സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഇത് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കി ശേഷ നിങ്ങൾക്ക് ഇവിടെ കാണാനതാണ് ഏതാ സെക്ഷൻ എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എല്ലാതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഉള്ളത് പ്ലാൻ ചെയ്യാണ്. കാരണം എന്നാലും പെട്ടെന്നാവുള്ളൂ ലേസ്. അപ്പോൾ ക്രോപ്പ് എന്ന സെക്ഷനിൽ പോയിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് ഹാർവസ്റ്റ് ചെയ്ത സാധനങ്ങളില്ലേ ഓക്കെ, അത് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. വിറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പോയിൻറ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പോയിൻറ്സും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു റിവാർഡ് സെക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്രോപ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. കുറേ ബുഷസും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. സോ റിവാർഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ പോയി ചെയ്യുമ്പോൾ ഈശ്വരി നമ്മളെ FFIC ബണ്ടില്, അതേപോലെ തന്നെ സർഫ് ബോർഡ്, നമ്മളെ ഇങ്കിബെട്ട് വോച്ചേഴ്സ്, ഏകദേശം 1.5 lakh പോയിൻസ് ആണെന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇങ്കിബെട്ട് വോച്ചിൻ്റെ കാര്യം ഇവിടെ അങ്ങനെ നോക്കി ചെയ്സ് അൺലിമിറ്റഡ് ആണ് ചേച്ചി. കുറേ ആവശ്യമുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗൺ സ്കിനും അതേപോലെ തന്നെ കുറേ ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മെയിൻലി ഞാൻ നോക്കിയത് അല്ലെങ്കിൽ കണ്ണുവെച്ചത് നമ്മളെ ഇങ്കിബെട്ട വോച്ചേഴ്സിൻ്റെ കാര്യം, കാരണം അതാണ് ചേച്ചി നമുക്ക് ഇവിടെ ആകെ ഓർത്തായിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു ഫീമെയിൽ ബോഡിയിലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് വലിയ ഉപകാരം എന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. സോ യാ, അതും നമ്മളെ വെപ്പൺ വോച്ചേഴ്സും മറ്റേ വോച്ചേഴ്സും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ്ലി നിങ്ങൾക്ക് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് മാക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മേലെ ലെവലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ലെവൽ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാമെന്ന്. ഇപ്പോൾ നോക്കി ചേച്ചി എൻ്റെ വീടും കാര്യങ്ങളൊക്കെ level 2 ആയിട്ടുണ്ട്. എനിക്ക് 8000 points ഉണ്ടെങ്കിൽ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്, അതിനനുസരിച്ച് എനിക്ക് സെറ്റാക്കാവുന്നതാണ്. മാത്രമല്ല എനിക്കിവിടെ പെറ്റ്സിനും കാര്യങ്ങളൊക്കെ വളർത്താം. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഫാം തന്നെ കോപ്പി അടിച്ചിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ചേച്ചിക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാവുന്നതാണ്. സോ ഗൈസ്, ഏകദേശം നിങ്ങൾക്ക് ആ ഇവൻസിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ചെയ്തിരിക്കുന്ന ഈ സൈനിക ടീറ്റിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രീ ഫയറിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ബോണസ് ടോപ്പ് അപ്പ് ഇവൻറ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നിട്ടുണ്ടെങ്കിൽ. സോ അതിന് മുന്നേ വേറെ നല്ല ഇത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് റെഡ് കളർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളെ ക്ലിക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു വിലയും കൂടി കാണുന്നുണ്ടാവും. ഒന്ന് നൈസായിട്ട് ഓൾ സെറ്റ് ചെയ്തേക്കെ, എന്നാലും നമ്മൾ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുള്ളൂ ഗൈസ് ഓക്കെ. സോ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കി ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ പുറത്തൊരു സെർവറിൽ റിലീസ് ചെയ്തൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ ഒരു BTS ഈ ഒരു രണ്ടാമത്തെ ടോപ്പ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഈ ഒരു ടോപ്പ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു ടോപ്പ് പോയിൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ടോപ്പ് പോയിൻറ്റും ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്, ഈ ബാൻഡ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ബോണസ് ടോപ്പ് പോയിൻറ്റും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുമാത്രമല്ല കുറേ പേർക്ക് ഫ്രീ ഫയറിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ വളരെയധികം പ്രശ്നമുള്ളവരുണ്ട്. കുറേ ഒരു ആൾക്കാർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഫിസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ മോക്കോക്കെ സ്റ്റോറിൽ ഫിസ്റ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൈതവേ. സോ
അതൊക്കെ ഒക്കെ എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണമെങ്കിൽ ഫ്രീ ഫയർ മാക്സിൽ നിന്ന് എടുക്കാമെന്നാണ് ടോപ്പും കാലൊക്കെ ചെയ്തിട്ട്. എനിക്ക് കറൻ്റ് ഫ്രീ ഫയർ മാക്സിൽ നിന്ന് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ പ്ലേഴ്സിൽ നിന്നൊക്കെ ഫ്രീ ഫയർ മാക്സിൽ നിന്ന് ടോപ്പും കാലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ബൈ ചാൻസ് നിങ്ങൾ ടോപ്പ് ചെയ്യണമെങ്കിൽ ഓക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നുള്ളൂ. ബൈ ദ വേ നിങ്ങൾക്ക് ഫ്രീ ഫയർ മാക്സിൽ നിന്ന് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റും കാലിലൊക്കെ അൺലോക്കഡ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാലിലൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് മന്ത് ഈ ഒരു നെക്സ്റ്റ് ആഴ്ച, അതായത് ഇവിടുന്ന് 7-8 ദിവസം കഴിഞ്ഞിട്ട് ഈ ടോപ്പ് വീണ്ടും കാലിലൊക്കെ, അതായത് ഈ ഒരു ബോണസ് ടോപ്പ് വീണ്ടും കാലിലൊക്കെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത മാസം ഫസ്റ്റിലാവും കഴിച്ച് ഈ ഒരു ടോപ്പ് വീണ്ടും കാലിലൊക്കെ എന്തായാലും ഷുവർലി വരുന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് വർക്ക് എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്, ഈ വേറെ ഒന്നല്ല, നിങ്ങൾ ജസ്റ്റ് ടോപ്പ് വീൻ സൈറ്റിലും കാലിലും അല്ലെങ്കിൽ ടോപ്പ് വീൻ്റെ സെൻറ്ററിലും കാലിലൊക്കെ പോയിട്ട് സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 100% വരെ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് കാലിലൊക്കെ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് വീണ്ടും കാലിലൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റും കാലിലൊക്കെ ബോണസ് ടോപ്പ് വീൻ്റെ കാലിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാലിലൊക്കെ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. കുറേ പേര് നമ്മളോട് കമൻറ്റും കാലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പീഡിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ പറഞ്ഞിട്ട് ഓക്കെ അതേ അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ കാലിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും കാലിലൊക്കെ എന്നത് വീഡിയോ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ സ്റ്റേഷൻ ലൈക്ക് ചെയ്തേക്കാം, പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഒന്നും ഷെയർ ചെയ്തേക്കാം. ശരി, അപ്പോൾ എന്തായാലും സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.